ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്ന നെടുമ്പാശ്ശേരി മാർ അത്തനേഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാക്കോബായി വിഭാഗത്തിന്റെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധത്തെ അവഗണിച്ച് ശക്തമായ പോലീസ് കാവലിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാത്തോലിക്ക ബാവയും ഹൈക്കോടതി ജഡ്ജി കെ സുരേന്ദ്രമോഹനനും വൈലിപ്പറമ്പിൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്തയുടെ ചരമ കനക ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. സർക്കാരും പോലീസും തങ്ങളെ വഞ്ചിച്ചുവെന്നും ഒത്തുകളിച്ചെന്നും ആരോപിച്ച് ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ സ്കൂളിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ ഒന്നായിരുന്ന കാലത്ത് 1939 നെടുമ്പാശ്ശേരി അത്താണിയിൽ സ്കൂൾ ആരംഭിച്ചത്. ദേശീയപാതയോരത്ത് 5.25 ഏക്കറോളം സ്ഥലത്ത് നിർമ്മിച്ച സ്കൂൾ വൈലിപ്പറമ്പിൽ തിരുമേനിയാണ് സ്ഥാപിച്ചത്. ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് സഭ രണ്ടായി പിരിഞ്ഞത്. ഇതിനെ തുടർന്നാണ് സ്കൂളിനെ ചൊല്ലി ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഇരു കൂട്ടരും തമ്മിൽ തർക്കമുടലെടുത്തത്. ഇതിനിടെയാണ് വൈലിപ്പറമ്പിൽ തിരുമേനിയുടെ ചരമകനക ജൂബിലി ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച സംഘടിപ്പിച്ചത്. തങ്ങൾക്ക് ഉടമസ്ഥാവകാശമുള്ള സ്കൂളിൽ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തെ ചടങ്ങുകൾ നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു യാക്കോബായ വിഭാഗം. ചടങ്ങുകൾ സംഘടിപ്പിച്ച സ്കൂളിന് മുന്നിൽ യാക്കോബായ തലവൻ ആബുൻമോർ ബസേലിയസ് പ്രഥമൻ ബാവയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ പ്രതിഷേധവുമായി തടിച്ചുകൂടി. പ്രതിഷേധത്തെ മറികടന്ന് വൻ പോലീസ് സന്നാഹത്തിന്റെ സുരക്ഷാ വലയത്തിലൂടെ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ സമ്മേളനം നടക്കുന്ന സ്കൂളിനകത്തേക്ക് കടന്നുപോയി. ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഉദ്ഘാടകൻ കൂടിയായ ഓർത്തഡോക്സ് സഭാ തലവനെ പോലീസ് സഹായത്തോടെ സ്കൂളിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതോടെ പ്രതിഷേധമുയർത്തി യാക്കോബായ സഭാംഗങ്ങൾ ഗേറ്റിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കിയത് നേരിയ സംഘർഷത്തിനുമിടയാക്കി. എസ് പി ഉണ്ണിരാജയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. സ്കൂളിനകത്തേക്ക് തള്ളിക്കയറാനുള്ള യാക്കോബായ സഭാംഗങ്ങളുടെ ശ്രമം കവാടത്തിൽ പോലീസ് തടഞ്ഞു. ഇതിനിടെ ചരമ കനക ജൂബിലി ആഘോഷങ്ങൾ മാറ്റമില്ലാതെ സ്കൂളിനകത്ത് നടന്നു. പോലീസ് തങ്ങളെ വഞ്ചിച്ചെന്നാരോപിച്ച് സ്കൂൾ ഗേറ്റിന് മുന്നിൽ യാക്കോബായ സഭാധ്യക്ഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. തങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൽ തീരുമാനമാകാതെ സമരം പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് യാക്കോബായ സഭാവിശ്വാസികൾ.